നീറുന്ന വഴികളിൽ ആശ്രയം, നീറുന്ന മനസ്സിൻ അഭയമായി, തേങ്ങുന്ന വഴികളിൽ ആശ്രയം, നീറുന്ന മനസ്സിൻ അഭയമായി, നീ വരുമെന്ന ആശകളോടെ ഞാൻ തുടരുന്നു ഈ യാത്ര, ഞാൻ തുടരുന്നു ഈ യാത്ര, തേങ്ങുന്ന വഴികളിൽ ആശ്രയം, നീറുന്ന മനസ്സിൻ അഭയമായി. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നതിനുമായുള്ളവരെ, എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങളുടെ ഭാരങ്ങൾ താഴെവെക്കുക, ദൈവം നിങ്ങളെ പുലർത്തുവാൻ ശക്തനാണ്. ഒരു കർഷകൻ തന്റെ കാളവണ്ടിയിൽ സഞ്ചരിക്കുകയായിരുന്നു. ഒരു സ്ത്രീ ഭാരിച്ച ചുമടും വഹിച്ച് വളരെ പ്രയാസപ്പെട്ട് നീങ്ങുന്നത് കണ്ടു. അയാൾക്ക് അലിവ് തോന്നി. വണ്ടി നിർത്തിയിട്ട് അവരോട് കാളവണ്ടിയിൽ കയറിക്കൊള്ളുവാൻ പറഞ്ഞു. സ്ത്രീ നന്ദി പറഞ്ഞുകൊണ്ട് കാളവണ്ടിയുടെ പിന്നിൽ കയറിയിരുന്നു. ഒരു നിമിഷത്തിന് ശേഷം കർഷകൻ ഒരു വിചിത്രമായ കാഴ്ച കണ്ടു. വണ്ടിയുടെ പിറകിൽ ഇരുന്നിട്ടും ആ സ്ത്രീ തന്റെ തലയിൽ വെച്ചിരിക്കുന്ന ഭാരിച്ച ചുമട് അതേപടി തന്നെ വെച്ചിരിക്കുക. അത് കാളവണ്ടി ഇറക്കി വെക്കാതെ തന്റെ തലയിൽ തന്നെ ചുമടുമായിട്ട് കാളവണ്ടിയിൽ കയറിയിരിക്കും. അത്ഭുതത്തോടെ അദ്ദേഹം പറഞ്ഞു, മാഡം, ദയവായി നിങ്ങളുടെ ഭാരം ഇറക്കി വെച്ച് സ്വസ്ഥമാക്കുക. എന്റെ കാളകൾക്ക് നിങ്ങളെയും നിങ്ങളുടെ സാധനങ്ങളെയും വഹിക്കുവാൻ കഴിയും. നിങ്ങൾ ദയവായി വിശ്രമിക്കുക. ജീവിതത്തിൽ പലപ്പോഴും വെല്ലുവിളികളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ വേദനകളെ, നൊമ്പരങ്ങളെ ഇറക്കി വെക്കുവാൻ കഴിയാതെ അതിങ്ങനെ തോളിൽ തന്നെ ചുമന്നുകൊണ്ട് നടക്കുന്ന നിരവധി ആളുകളുണ്ട്. ദൈവസന്നിധിയിലേക്ക് ഇറക്കി വെക്കുവാനുള്ള ദൈവിക വാക്തത്വം ഉണ്ടായിട്ടും ഭയത്തിന്റെയും ഉത്കണ്ഠയുടെയും ആകുലതയുടെയും ഭാരങ്ങൾ കൊണ്ട് നാം ഇങ്ങനെ വല്ലാതെ പ്രയാസപ്പെടുക. കർത്താവായ യേശുക്രിസ്തു സ്വസ്ഥരമാകുന്നതിന് പകരം നാം ചിലപ്പോൾ ആ സ്ത്രീയെ പോലെ പെരുമാറാറില്ലേ? യേശു വളരെ സ്നേഹത്തോടുകൂടെ നമ്മെ വിളിക്കുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നതുമായുള്ളവരെ, എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. യേശു കർത്താവ് തേടി നടന്നത് മുഴുവനും ഭാരപ്പെടുന്നവരെ, അധ്വാനിക്കുന്നവരെ, ആരുമില്ലാത്തവരെ, മുറിവേറ്റവരെ, അവർക്ക് വേണ്ടിയാണ് യേശുവിന്റെ ജീവിതം മാറ്റിവെച്ചത്. വിളിക്കുന്നതും അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്നവരെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഭാരം ഒരു അനുഗ്രഹമല്ലേ? കാരണം ദൈവം നമ്മളെയല്ലേ വിളിക്കുന്നത്? യേശുവിലേക്ക് വരുവാൻ സ്നേഹത്തിന്റെ കരങ്ങളാൽ അവൻ നമ്മെ മാടി വിളിക്കുക. എന്നിട്ടും എന്തേ, യേശുവിലേക്ക് ഇറക്കി വെക്കേണ്ട ഭാരങ്ങൾ ഞാൻ തന്നെ ചുമന്നുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് എത്ര പ്രാവശ്യം ദൈവസന്നിധി പ്രാർത്ഥിച്ചാലും നമുക്ക് ഒരു സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ വീണ്ടും മാനുഷികമായ കാര്യങ്ങൾക്ക് വേണ്ടി നാം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. നമ്മുടെ വേദനകൾ പ്രാർത്ഥനയിലൂടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഇറക്കി വെക്കുമ്പോൾ അവിടുന്ന് നമ്മളെ പുലർത്തുവാൻ ശക്തരാണ്. പത്രസഭോസന നമ്മെ ഓർപ്പിക്കുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളു. യേശു കർത്താവ് നമുക്കായി കരുതുന്നവനാണ്. അവനിൽ ആശ്രയിക്കുമ്പോൾ, അവന്റെ അരികിലേക്ക് നാം പൂർണ്ണമായും ശരണപ്പെടുമ്പോൾ, അവനിൽ ആശ്രയിക്കുവാൻ നാം പഠിക്കും തോറും നമുക്ക് സ്വസ്ഥമാകുവാൻ കഴിയും, വിശ്രമിക്കുവാൻ കഴിയും, സമാധാനത്തോടെ ഇരിക്കുവാൻ കഴിയും. ഭാരപ്പെടുത്തുന്ന, ക്ഷീണിപ്പിക്കുന്ന, തളർത്തുന്ന, മുന്നിലേക്ക് പോകുവാൻ കഴിയാതെ ഭാവി ഇങ്ങനെ ഇരുളടഞ്ഞു കിടക്കുന്ന ജീവിതത്തിന്റെ വീഥികളിൽ യേശു കർത്താവ് നമ്മോട് പറയുന്നത്, നിങ്ങൾക്ക് കരുതുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ മാടി വിളിക്കുന്ന ഒരു ദൈവമുണ്ട്, തന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ദൈവമുണ്ടെന്ന തിരിച്ചറിവിൽ ദൈവസന്നിധിയിലേക്ക് അണയുവാൻ കഴിയട്ടെ. അതെ, നമ്മുടെ ഭാരങ്ങൾ മറ്റൊരു തോളിലേക്ക് മാറ്റുന്ന സ്ഥലമാണ് പ്രാർത്ഥന. നമ്മുടെ ഭാരങ്ങൾ മറ്റൊരു തോളിലേക്ക് മാറ്റുന്ന, ഇറക്കി വെക്കുന്ന സ്ഥലമാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നതിനുമായുള്ളവരെ, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിനെന്ന ആശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ വിളി കേട്ട് പ്രതികരിപ്പാൻ
ഞങ്ങളുടെ വേദനകളെ, ഭാരങ്ങളെ ക്രൂശിന്റെ ചുവട്ടിൽ ഇറക്കി വെക്കുവാൻ കൃപ ചൊരിയണമേ. പലപ്പോഴും നാഥ, ഞങ്ങളുടെ ചുമടുകളുമാങ്ങനെ സമാധാനമില്ലാതെ അലയുകയാണ്. ആകുലരാകാതെ സമാധാനത്തോടെ ജീവന്റെ നാഥനായ ക്രിസ്തുവിലൂടെയുള്ള സമാധാനം, സ്വസ്ഥത അനുഭവിക്കാൻ കൃപ ഇരുളണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. കാൽവരിയാഗം ഓർമകളായ ജീവിതമെന്നും നിൻ ദാസനായ, കാൽവരിയാഗം ഓർമകളായ ജീവിതമെന്നും നിൻ ദാസനായ, പ്രാണനും നീയേ പ്രപഞ്ചവും നീയേ കരുണാമയനേ യേശുവേ, കരുണാമയനേ യേശുവേ. തിങ്ങുന്ന വഴികളിൽ ആശ്രയം, നീറുന്ന മനസ്സിൻ അഭയമായി. ജനത്തിനു ദർശനമേകും വീഥിയിൽ എന്നെ കാണുമോ, നിൻ പ്രിയജനത്തിനു ദർശനമേകും വീഥിയിൽ എന്നെ കാണുമോ, ഏതോ മുഖമാ ഇടനാഴിയിൽ ഞാൻ കണ്ണീർ തൂകി നിൽക്കുമേ, കണ്ണീർ തൂകി നിൽക്കുമേ. തിങ്ങുന്ന വഴികളിൽ ആശ്രയം, നീറുന്ന മനസ്സിൻ അഭയമായി. തിങ്ങുന്ന വഴികളിൽ ആശ്രയം, നീറുന്ന മനസ്സിൻ അഭയമായി. നീ വരുമെന്ന ആശകളോടെ ഞാൻ തുടരുന്നു ഈ യാത്ര, ഞാൻ തുടരുന്നു ഈ യാത്ര. തിങ്ങുന്ന വഴികളിൽ ആശ്രയം, നീറുന്ന മനസ്സിൻ അഭയമായി.